എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ചു വമ്പൻ മലയാള സിനിമകളുടെ ഒറ്റ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും ഒറ്റ അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കുടുക്ക് 2025 എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. സ്വാസ്തിക വിജയ് നായികയെ ഷൻ ടോം ചാക്കോ പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ വർഷം തിയേറ്ററുകളെക്കിട്ട് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഡ്രാമ ത്രില്ലർ സിനിമയാണ് കുടുക്ക് 2025. സൈനാപ്ലേ ഒറ്റ അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇന്നലെ നവംബർ 10 OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. നവംബർ 17 സൈനാപ്ലേ വഴി ഈ സിനിമ OTT റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്ത അപ്ഡേറ്റ് റാണി ചിത്ര മാർത്താണ്ഡ എന്ന സിനിമയുടേതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തി ജോസ് കുട്ടി, കീർത്തൻ എന്നിവർ പ്രധാന റോളെത്തി പരാജയപ്പെട്ട ഫാമിലി ഡ്രാമ മലയാളം സിനിമയാണ് റാണി ചിത്ര മാർത്താണ്ഡ. ചിത്രം നവംബർ 12, അതായത് നാളെ ദിവാലി പ്രമാണിച്ച് E4 എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനൽ വഴി ഈ മലയാളം സിനിമ സ്ട്രീം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ചിത്ത എന്ന സിനിമയെക്കുറിച്ചാണ്. അരുൺകുമാർ സംവിധാനം ചെയ്ത് സിദ്ധാർത്ഥ നായകനായി നിമിഷ സജയൻ പ്രധാന വേഷത്തിലെത്തി സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്കെത്തിയ തമിഴ് സിനിമയാണ് ചിത്ത. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയെത്തിയ ഡ്രാമ ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ എല്ലാം ഇപ്പോൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ നവംബർ 17 വരുന്ന വെള്ളിയാഴ്ച ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ലിയോ എന്ന സിനിമയെക്കുറിച്ചാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ദലപതി വിജയ് നായകനെ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തി മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ലിയോ. തിയേറ്ററിൽ നിന്നും വമ്പൻ കളക്ഷൻ നേടി സൂപ്പർഹിറ്റ് വിജയം നേടിയെത്ത സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ വന്നാഴ്ച നവംബർ 17 നെറ്റ്ഫ്ലിക്സ് വഴി തമിഴിന് പുറമെ വിവിധ ഭാഷകളും OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. കാർത്തിരിക്കൻ സിനിമയുടെ OTT റിലീസിനായി നേരത്തെ പുറത്തിറങ്ങിയത് സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്കാക്കപ്പെട്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂക്ക നായകനായ റോബി വർഗീസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെത്ത ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്കെത്തിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ചിത്രം നവംബർ 17 വരുന്ന വെള്ളിയാഴ്ച ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ OTT റിലീസിനായി കാത്തിരിക്കുന്ന സിനിമയുടെ പേര് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഏറ്റവും പുതിയ സിനിമകളുടെ HD ക്വാളിറ്റി പ്രിന്റ് ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.